ടെസ്റ്റ് ടൈപ്പ് 3 ആണ്. ഇക്വേഷൻ ഓഫ് ദി ഫോം ഫംഗ്ഷൻ ഓഫ് ഇസെറ്റ് പി ക്യു ഈക്കൽ ടു 0 വേർ എക്സ് വൈ ആർ ആബ്സെൻറ്റ്. അപ്പോൾ ഈ ഇക്വേഷനിൽ ഇസെറ്റ് പി ക്യു ടേംസ് മാത്രമേ കാണത്തുള്ളൂ, എക്സ് വൈ ടേംസ് ഇല്ല. അപ്പോൾ അങ്ങനെ വരുന്ന ഇക്വേഷനിൽ നമ്മൾ ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ലെറ്റ് ഇസെറ്റ് ബി എ ഫംഗ്ഷൻ ഓഫ് യു വേർ യു ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സ് വൈ, ദാറ്റ് ഈസ് യു ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ. എ എന്ന് പറയുന്ന ആർബിട്രറി കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ കൺസിഡർ യു ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ ഡിഫറൻഷ്യേറ്റിംഗ് പാർഷ്യലി വിത്ത് റെസ്പെക്ട് ടു എക്സ് ആൻഡ് വൈ. ഇപ്പോൾ ഡോ യു ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് വൺ ആണ്, അതുപോലെ ഡോ യു ബൈ ഡോ വൈ എന്താണ് എ ആണ്. ഇനി സ്മോൾ പിയും സ്മോൾ ക്യൂവും വേണം. സ്മോൾ പി എന്ന് പറയുന്നത് ഡോ ഇസെഡ് ബൈ ഡോ എക്സ് ആണ്, പി സെഡ് ഈക്വൽ എഫ് യു ആണ്. അപ്പോൾ ആദ്യം സ്റ്റേറ്റ് ഡെറിവേറ്റീവ് എടുത്തതിന് വേണം അകത്തുള്ളതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ് എടുക്കാൻ. ഇപ്പോൾ ഡി ഇസെഡ് ബൈ ഡി യു ഇൻ ടു ഡോ യു ബൈ ഡോ എക്സ്. ഇപ്പോൾ ഡി ഇസെഡ് ബൈ ഡി യു ഇൻ ടു വൺ സീക്വൽ ടു ഡി ഇസെഡ് ബൈ ഡി യു. ഇനി ക്യൂ എന്താണ്? ഡോ ഇസെഡ് ബൈ ഡോ വൈ ആണ്. ഇപ്പോൾ ഡി ഇസെഡ് ബൈ ഡി യു ഇൻ ടു ഡോ യു ബൈ ഡോ വൈ. ഇപ്പോൾ ഡി ഇസെഡ് ബൈ ഡി യു ഇൻ ടു എ സീക്വൽ ടു എ ഇൻ ടു ഡി ഇസെഡ് ബൈ ഡി യു. ഇനി പി ക്യൂവിൻ്റെ വാല്യൂസ് എല്ലാം എടുത്ത് ആ ഇക്വേഷൻ വണ്ണിൽ കൊടുക്കുക. ഇപ്പോൾ ഫംഗ്ഷൻ ഓഫ് ഇസെറ്റ് ഡി ഇസെഡ് ബൈ ഡി യു എ ഡി ഇസെഡ് ബൈ ഡി യു സീക്വൽ ടു 0. അപ്പോൾ ഇതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറും. ഈ ഇക്വേഷനെ സോൾവ് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്തതിന് ശേഷം ലാസ്റ്റിൽ യുവിനെ റീപ്ലേസ് ചെയ്ത് എക്സ് പ്ലസ് എ വൈ ആക്കി മാറ്റണം. അപ്പോൾ ഈ ഒന്നുകൂടെ പറയാം, ഫംഗ്ഷൻ ഓഫ് ഇസെറ്റ് പി ക്യു ഈക്വൽ ടു 0 ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഇസെറ്റ് ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് യു വേർ യു ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ. സ്മോൾ പി എന്ന് പറഞ്ഞാൽ ഡി ഇസെഡ് ബൈ ഡി യു ആണ്. സ്മോൾ ക്യൂ എന്താണ്? എ ഡി ഇസെഡ് ബൈ ഡി യു ആണ്. ഈ വാല്യൂസ് എല്ലാം എടുത്ത് ഗിവൺ ഇക്വേഷനിൽ കൊടുക്കുക. ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ അതൊരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനായിട്ട് മാറും. ഒരു വേരിയബിൾ സെപ്പറബിൾ ഫോമൊക്കെ ഉപയോഗിച്ച് ചെയ്യണം. സോൾവ് ചെയ്ത് അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഇൻ്റഗ്രേറ്റ് എല്ലാം ചെയ്തതിന് ശേഷം യുവിനെ റീപ്ലേസ് ചെയ്ത് എക്സ് പ്ലസ് എ വൈ ആക്കി മാറ്റണം. പിന്നെ ഫസ്റ്റ് പ്രോബ്ലം ആണ് സോൾവ് പി ഇൻ ടു വൺ പ്ലസ് ക്യൂ സീക്വൽ ടു ഇസെറ്റ് ക്യൂ. അപ്പോൾ ഇത് ഫംഗ്ഷൻ ഓഫ് ഇസെറ്റ് പി ക്യൂ ഈക്വൽ ടു 0 ആണ്. ഇപ്പോൾ പി ഇൻ ടു വൺ പ്ലസ് ക്യൂ ഈക്വൽ ടു ഇസെറ്റ് ക്യൂ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ യു ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ. സ്മോൾ പി എന്ന് പറഞ്ഞാൽ ഡി ഇസെറ്റ് ബൈ ഡി യു ആണ്. സ്മോൾ ക്യൂ എന്താണ്? എ ഇൻ ടു ഡി ഇസെറ്റ് ബൈ ഡി യു ആണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് കൊടുക്കുക ഇക്വേഷൻ വണ്ണിൽ. അപ്പോൾ ഡി ഇസെഡ് ബൈ ഡി യു ഇൻ ടു വൺ പ്ലസ് എ ഇൻ ടു ഡി ഇസെഡ് ബൈ ഡി യു സീക്വൽ ടു ഇസെഡ് ഇൻ ടു എ ഡി ഇസെഡ് ബൈ ഡി യു. അപ്പോൾ വൺ പ്ലസ് എ ഡി ഇസെഡ് ബൈ ഡി യു സീക്വൽ ടു എ ഇസെഡ്. ഇപ്പോൾ ഡി ഇസെഡ് ബൈ ഡി യു എന്താണ്? എ ഇസെഡ് മൈനസ് വൺ ഡിവൈഡഡ് ബൈ എ. ഇനി വേരിയബിൾ സെപ്പറബിൾ ഫോം എന്ന് പറഞ്ഞാൽ വേരിയബിൾസ് ഉള്ളതിനെല്ലാം ഒരുമിച്ച് എഴുതുക. അപ്പോൾ ഇസെഡ് എല്ലാം ഒരുമിച്ച് വേണം. ഇപ്പോൾ ഡി ഇസെഡ് ബൈ എ ഇസെഡ് മൈനസ് വൺ സീക്വൽ ടു വൺ ബൈ എ ഇൻ ടു ഡി യു. ഇനി ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രൽ ഡി ഇസെഡ് ബൈ എ ഇസെഡ് മൈനസ് വൺ സീക്വൽ ടു ഇൻ്റഗ്രൽ വൺ ബൈ എ ഡി യു. ഇപ്പോൾ ഇൻ്റഗ്രൽ ഡി ഇസെഡ് ബൈ എ ഇസെഡ് മൈനസ് വൺ എന്ന് പറയുന്നത് വൺ ബൈ എ ലോഗ് എ ഇസെഡ് മൈനസ് വൺ ആണ്. അത് ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ഇൻ്റഗ്രൽ വൺ ബൈ എ എക്സ് പ്ലസ് ബി ഡി എക്സ് എന്ന് പറയുന്നത് വൺ ബൈ എ ലോഗ് എ എക്സ് പ്ലസ് ബി ആണ്. ഇപ്പോൾ സീക്വൽ ടു ഇനി ആർ എച്ച് എസ് ആണ് വൺ ബൈ എ ഇൻ ടു. ഇൻ്റഗ്രൽ ഡി യു എന്താണ്? യു യു പ്ലസ് ബി. ഇപ്പോൾ ലോഗ് എ ഇസെഡ് മൈനസ് വൺ സീക്വൽ ടു യു പ്ലസ് യു പ്ലസ് ബി. അപ്പോൾ ലോഗ് എ ഇസെഡ് മൈനസ് വൺ സീക്വൽ ടു യു എന്താണ്? എക്സ് പ്ലസ് എ വൈ ആണ്. അപ്പോൾ എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സോൾവ് ഇസെഡ് ഈക്വൽ ടു പി സ്ക്വയർ പ്ലസ് ക്യൂ സ്ക്വയർ. ഇതും ഫംഗ്ഷൻ ഓഫ് ഇസെഡ് പി ക്യൂ ഫോം ആണ്. ഇവിടെ അതുപോലെ പുട്ട് യു ഈക്വൽ ടു എക്സ് പ്ലസ് എ വൈ. സ്മോൾ പി എന്ന് പറഞ്ഞാൽ ഡി ഇസെഡ് ബൈ ഡി യു ആണ്. സ്മോൾ ക്യൂ എന്താണ്? എ ഡി ഇസെഡ് ബൈ ഡി യു ആണ്. ഇസെഡ് ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഡി ഇസെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇസെഡ് ഈക്വൽ ടു ഡി ഇസെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് എ സ്ക്വയർ. ഇപ്പോൾ ഡി ഇസെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഇസെഡ് ബൈ വൺ പ്ലസ് എ സ്ക്വയർ ആണ്. ഇതിൽ നിന്ന് ഡി ഇസെഡ് ബൈ ഡി യു എന്താണ്? റൂട്ട് ഇസെഡ് ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എ സ്ക്വയർ ആണ്. ഇപ്പോൾ ഡി ഇസെഡ് ബൈ റൂട്ട് ഇസെഡ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് എ വൺ പ്ലസ് എ സ്ക്വയർ ഇൻ ടു ഡി യു. ഇൻ്റഗ്രേഷനാണ്. ഇൻ്റഗ്രൽ ഡി ഇസെഡ് ബൈ റൂട്ട് ഇസെഡ് സീക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എ സ്ക്വയർ ഇൻ ടു ഇൻ്റഗ്രൽ ഡി യു. ഇൻ്റഗ്രൽ ഇസെഡ് റേസ് ടു മൈനസ് വൺ ബൈ ടു ഡി ഇസെഡ് എന്ന് പറഞ്ഞാൽ ഇസെഡ് റേസ് ടു മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ മൈനസ് വൺ ബൈ ടു പ്ലസ് വൺ സീക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എ സ്ക്വയർ യു പ്ലസ് ബി. ഇപ്പോൾ ഇസെഡ് റേസ് ടു വൺ ബൈ ടു ഡിവൈഡഡ് ബൈ വൺ ബൈ ടു സീക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എ സ്ക്വയർ ഇൻ ടു യു പ്ലസ് ബി. ഇപ്പോൾ ടു റൂട്ട് ഇസെഡ് ഈക്വൽ ടു വൺ ബൈ റൂട്ട് ഓഫ് വൺ പ്ലസ് എ സ്ക്വയർ എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി. ഇപ്പോൾ ടു റൂട്ട് ഇസെഡ് റൂട്ട് ഓഫ് വൺ പ്ലസ് എ സ്ക്വയർ സീക്വൽ ടു എക്സ് പ്ലസ് എ വൈ പ്ലസ് ബി. ദിസ് ക്വസ്റ്റ്യൻ ആണ് സോൾവ് നയൻ ഇൻ ടു പി സ്ക്വയർ ഇസെഡ് പ്ലസ് ക്യൂ സ്ക്വയർ സീക്വൽ ടു 4. ഇതും അതുപോലെ ഫംഗ്ഷൻ ഓഫ് ഇസെഡ് പി ക്യൂ ഈക്വൽ ടു 0 ആണ്.
അതുപോലെ പുട്ട് യു ഈക്കട്ട് എക്സ് പ്ലസ് എ വൈ. സ്മോൾ പി എന്ന് പറയുന്നത് ഡി സെഡ് ബൈ ഡി യു ആണ്. സ്മോൾ ക്യൂ എന്താണ്? എ ഡി സെഡ് ബൈ ഡി യു ആണ്. അപ്പം നയൻ ഇൻറ്റു ഡി സെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസെറ്റ് പ്ലസ് എ സ്ക്വയർ ഡി സെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ സീക്വൽ ടു ഫോർ. അപ്പം നയൻ ഇൻറ്റു ഡി സെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഇസെറ്റ് പ്ലസ് എ സ്ക്വയർ സീക്വൽ ടു ഫോർ. ഇപ്പോൾ ഡി സെഡ് ബൈ ഡി യു ദ ഹോൾ സ്ക്വയർ ഇൻറ്റു ഫോർ ബൈ നയൻ ഇൻറ്റു ഇസെറ്റ് പ്ലസ് എ സ്ക്വയർ. ഇപ്പോൾ ഡി സെഡ് ബൈ ഡി യു എന്താണ്? ടു ബൈ ത്രീ ഇൻറ്റു റൂട്ട് ഓഫ് ഇസെറ്റ് പ്ലസ് എ സ്ക്വയർ. ഇപ്പോൾ ഡി ഇസെഡ് ഇൻറ്റു റൂട്ട് ഓഫ് ഇസെറ്റ് പ്ലസ് എ സ്ക്വയർ സിക്വൽ ടു ടു ബൈ ത്രീ ഡി യു. ഇൻ്റഗ്രൽ റൂട്ട് ഓഫ് ഇസെറ്റ് പ്ലസ് എ സ്ക്വയർ ഡി ഇസെഡ് സിക്വൽ ടു ടു ബൈ ത്രീ ഇൻ്റഗ്രൽ ഡി യു. ഇസെറ്റ് പ്ലസ് എ സ്ക്വയർ ദ ഹോൾ റേസ് ടു വൺ ബൈ ടു പ്ലസ് വൺ ഡിവൈഡഡ് ബൈ വൺ ബൈ ടു പ്ലസ് വൺ സിക്വൽ ടു 2 by 3 u plus b. Z plus a square the whole raised to 3 by 2 divided by 3 by 2 is equal to 2 by 3 into x plus ay plus b. Z plus a square the whole raised to 3 by 2 is equal to 2 by 3 and cancel the womb. X plus ay plus b.